നമ്പർ വൺ കേരളത്തിൽ സ്ത്രീധനത്തിന്റെ പേരിൽ വീണ്ടും ക്രൂരത. എറണാകുളം പച്ചാളം സ്വദേശി ജിബ്സനാണ് കൊച്ചി ചക്കരപ്പറമ്പ് സ്വദേശി ജോർജിനെയും മകൾ ഡയാനെയും ക്രൂരമായും ആക്രമിച്ചത്. സ്ത്രീധനം കുറഞ്ഞുപോയ കാരണത്താൽ യുവതിയുടെ മുഖം പൊത്തിപ്പിടിച്ച് അടിവയറ്റിൽ മർദ്ദിക്കുകയും കാൽ തല്ലി ഒടിക്കുകയുമാണ് ചെയ്തത്. 3 മാസം മുമ്പാണ് ഡയാനയുടെയും ജിബ്സന്റെയും വിവാഹം. ഇരുവരുടെയും 2ാം വിവാഹമാണ്. വിവാഹശേഷം വീട്ടിൽ നിന്നും നൽകിയ 50 പവൻ സ്വർണം ആവശ്യപ്പെട്ടായിരുന്നു യുവതിയെ മർദ്ദിച്ചു തുടങ്ങിയത്. ചോദിച്ച സ്വർണ്ണാഭരണങ്ങൾ നൽകിയില്ലെന്ന് പറഞ്ഞ് ഭർത്താവും ഭർതൃമാതാവും തന്നെ നിരന്തരം ഉപദ്രവിക്കുമായിരുന്നുവെന്ന് ഡയാന പറയുന്നു. ഭർത്താവിന്റെ ക്രൂരമായ മർദ്ദനത്തിനിരയായ ഡയാന വിവരം പിതാവിനെ അറിയിക്കുകയായിരുന്നു. മകളെ നിരന്തരം ഉപദ്രവിച്ചിരുന്ന കാര്യം ചോദിക്കാൻ ചെന്ന ഡയാനയുടെ പിതാവ് ജോർജിന്റെ കാല് ജിപ്സൺ തല്ലിയൊടിക്കുകയായിരുന്നു. സംഭവത്തിൽ ജോർജിന്റെ വാരിയെല്ലിനും പരിക്കേറ്റിട്ടുണ്ട്. ഇതോടെ ഗുരുതരാവസ്ഥയിലായ പിതാവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ജൂലൈ 16 ഡയാനയും പിതാവിനെയും ജിപ്സൺ ആക്രമിച്ചത്. പിറ്റെന്ന് തന്നെ നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ഡയാന പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായില്ല. ജൂലൈ 12 മർദ്ദനത്തെപ്പറ്റി വനിതാ സെല്ലിൽ പരാതി നൽകിയെങ്കിലും കൗൺസിലിംഗ് നടത്താമെന്നായിരുന്നു നൽകിയ മറുപടി. പിന്നീട് യാതൊരു നീക്കവും ഉണ്ടായില്ല എന്നും ഡയാന വ്യക്തമാക്കുന്നു. വിവാഹം കഴിഞ്ഞ ശേഷം സ്വർണം ആവശ്യപ്പെട്ട് ഭർത്താവ് തന്നെ സ്ഥിരമായി മർദ്ദിക്കാറുണ്ടായിരുന്നുവെന്നും യുവതി പരാതിയിൽ പറയുന്നു. ഭക്ഷണം പോലും തരാതെ മർദ്ദിച്ചിരുന്നു. അടിവയറ്റിൽ തൊഴിച്ചിരുന്നു. ഒരിക്കൽ രാത്രി വിശന്ന് ഭക്ഷണമെടുത്ത് കഴിച്ചതിന് വീട്ടിൽ നിന്നും പുറത്താക്കി. സ്ത്രീധനം കുറഞ്ഞുപോയെന്ന് ജിപ്സന്റെ മാതാവ് നിരന്തരം കുറ്റപ്പെടുത്തുമായിരുന്നു. ജിപ്സന്റെ അടുത്ത സുഹൃത്തും വൈദികനുമായ ഫാദർ നിബിൻ കുര്യാക്കോസിനോട് ഇക്കാര്യം പറഞ്ഞെങ്കിലും 2ാം വിവാഹമാണ്, എല്ലാം സഹിക്കണമെന്നായിരുന്നു ഉപദേശവും. ഇതിനു മുമ്പും ആദ്യ ഭാര്യയെ ജിപ്സൺ അതിക്രൂരമായി ഉപദ്രവിച്ചിരുന്നു എന്നും അതിന്റെ കാരണത്താലാണ് വിവാഹബന്ധം വേർപെടുത്തിയെന്നും ഡയാന വ്യക്തമാക്കുന്നു. സ്ത്രീധനത്തിന്റെ പേരിൽ ജിപ്സനും ജിപ്സന്റെ അച്ഛനും ചേർന്നാണ് യുവതിയുടെ പിതാവിനെ മർദ്ദിച്ച് കാലൊടിച്ചത്. ഇരുവരും ചേർന്ന് തള്ളിയിട്ടതിനു ശേഷം കാലിൽ കയറി നിന്നതായാണ് യുവതിയുടെ പിതാവ് വ്യക്തമാക്കുന്നത്. പിതാവിന് ഇനി എഴുന്നേറ്റ് നടക്കാൻ പോലും കഴിയുമോ എന്ന ആശങ്കയുണ്ടെന്നും യുവതി ആരോപിക്കുന്നു. സംഭവത്തിൽ യുവതിയും പിതാവും സിറ്റി പോലീസ് കമ്മീഷണർക്ക് നേരിട്ട് പരാതി നൽകിയിട്ടുമുണ്ട്. അതേസമയം ലോക്കൽ പോലീസിനെ സമീപിച്ചെങ്കിലും കേസെടുക്കാത്തതിനെ തുടർന്നാണ് കമ്മീഷണർക്ക് നേരിട്ട് പരാതി നൽകിയതെന്നും ഇവർ വ്യക്തമാക്കുന്നു. ഭർത്തർ വീടുകളിൽ ജീവൻ ബലി കഴിപ്പിച്ച യുവതികളുടെ നാടായി മാറുകയാണ് കേരളം. കേരളത്തിൽ കഴിഞ്ഞ 5 വർഷത്തിനിടെ ഉണ്ടായത് 66 സ്ത്രീധന പീഡന മരണങ്ങളാണ്. ഇതിൽ ആത്മഹത്യയും കൊലപാതകവുമാണ് മുൻപന്തിയിൽ നിൽക്കുന്നത്. മരണകാരണം എന്താണെന്ന് വ്യക്തമല്ലാതെ മരിച്ചുപോയവരുമുണ്ട്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ വിസ്മയടക്കമുള്ള പെൺകുട്ടികളുടെ മരണങ്ങൾ കൂടുമ്പോൾ ഇനിയും എണ്ണം കൂട്ടുന്ന വാർത്തകളാണ് ഓരോ ദിവസവും പുറത്തുവരുന്നത്. ഓരോ മരണമുണ്ടാകുമ്പോഴും പ്രതിഷേധങ്ങൾ ഉയരും. എന്നാൽ ഉടൻ തന്നെ അത് കെട്ടടങ്ങും. വിവാഹത്തിൻ്റെയും സ്ത്രീധനത്തിൻ്റെയും കാര്യത്തിൽ ഇപ്പോഴും മലയാളികൾ പഴയപടി തന്നെയാണ്. 1961 പാർലമെന്റ് പാസാക്കിയ സ്ത്രീധന നിരോധന നിയമം ഇപ്പോഴും പ്രഹസനമായി തുടരുന്നു. 10 പേർ വിവാഹം കഴിക്കുമ്പോൾ അതിൽ 7 പെൺകുട്ടികൾക്കും പല പേരുകളിൽ സ്ത്രീധനം എന്ന ദുരാചാരത്തിന് ഇരയാകേണ്ടി വരുന്നുണ്ട്. പെൺകുട്ടികൾക്കുള്ള സമ്മാനം എന്ന പേരിൽ സ്ത്രീധനം കൊടുക്കുകയും വാങ്ങുകയും ചെയ്യുന്നു. കൂടാതെ വിവാഹ സമയത്ത് സ്വർണവും പണവും ചോദിച്ചു വാങ്ങി ബുദ്ധിമുട്ടിക്കുന്നത് മാത്രമല്ല സ്ത്രീധന പീഡനത്തിൽ വരുന്നതും. വധുവിന്റെ മാതാപിതാക്കളെ ആജീവനാന്തം പിഴിഞ്ഞെടുക്കുന്നതും സ്ത്രീധന പീഡനം തന്നെയാണ്. സ്ത്രീധന പീഡനത്തിന് ഇരയായി പെൺകുട്ടി ഭർത്തൃ വീട്ടിൽ മരിച്ചാൽ പലപ്പോഴും പ്രതികൾ ശിക്ഷിക്കപ്പെടാറുമില്ല. മരണത്തിന് തൊട്ട് മുൻപ് സ്ത്രീധനത്തിന് വേണ്ടിയോ സ്ത്രീധനവുമായി ബന്ധപ്പെട്ടോ ക്രൂരതയ്ക്കോ പീഡനത്തിനോ വിധേയമാക്കിയാൽ അത് സ്ത്രീധന മരണമായി കണക്കാക്കുമെന്നാണ് ശിക്ഷാ നിയമവും. ഭർത്തൃഗ്രഹത്തിൽ പീഡനം അനുഭവിക്കുന്ന പെൺകുട്ടികൾ ആവശ്യപ്പെട്ടാൽ അപ്പോൾ തന്നെ അടിയന്തരമായി കൊടുക്കേണ്ട ഉത്തരവ് പോലും 15 തവണ ഹിയറിംഗ് നടത്തിയാൽ പോലും തീരുമാനമാകുന്നില്ല. അതിനാൽ തന്നെ ഇന്നും നമ്മുടെ നീതിന്യായ വ്യവസ്ഥകൾ സ്ത്രീകളോട് കാണിക്കുന്നത് ക്രൂരതകൾ തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.